it. ഇതൊരു പുതിയ തരം വട്ടാണെന്ന് തോന്നുന്നു. തുടങ്ങിയിട്ട് മണിക്കൂർ രണ്ടായി, എപ്പോ കഴിയോ എന്തോ. എന്റെ കയ്യിൽ കിട്ടും, ഒരിക്കൽ പറ്റിച്ചു പോയതല്ലേ. വിടില്ല ഞാൻ. ആരെയാവും ബോസ് ഉദ്ദേശിക്കുന്നത്? ആരാണ് ബോസിനെ പറ്റിച്ചു പോയത്? ഞാനാണോ? ചേയ്, ഞാൻ പറ്റിക്കാരല്ലേ ഉള്ളൂ, പോയിട്ടില്ലല്ലോ. ആ, ഇനിയിപ്പൊ ഭാര്യ ആയിരിക്കുമോ? ഓ, അതിന് ബോസിന് കുടുംബവും കുട്ടികളൊന്നും ഇല്ലല്ലോ. ചിന്തിച്ച് ചിന്തിച്ച് ഞാനും ഇപ്പൊ അങ്ങനെ പോലെ ആവുന്നാ തോന്നെ. Freddy, what are you doing? കഴിഞ്ഞു, എന്റെ കഥ കഴിഞ്ഞു. ഭ്രാന്ത് മുഴുവൻ ഇനി എന്റെ തലയിൽ തീർത്തോളും. ഹാപ്പി ആയി. ഇതെന്താ ടൂത്ത്പേസ്റ്റിന്റെ പരസ്യം? ബോസ്, നല്ല പല്ലുകൾ. ഇത് വെപ്പ് പല്ലാണോ? വെപ്പ് പല്ല് ഇനി നിനക്കാണ് വേണ്ടി വരിക ഫ്രെഡി. അയ്യോ ബോസ്, തല്ലിക്കോളൂ, പക്ഷെ പല്ല് കൊഴിക്കരുത്. ആരോട് ചോദിച്ചിട്ടാ നീ എന്റെ മുറിയിൽ ഒളിഞ്ഞു നോക്കിയത്? ആരോടും ചോദിച്ചില്ല ബോസ്. അല്ലെങ്കിലും ചോദിക്കാൻ ഇവിടെ ബോസ് അല്ലാതെ വേറെ ആരുമില്ലല്ലോ. സോറി ബോസ്. തൽക്കാലം ക്ഷമിച്ചിരിക്കുന്നു. വലിയ കാര്യമായി പോയി. എന്താ? അത് ബോസ് എന്നോട് ക്ഷമിച്ചത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞതാ. മഹാനാണ് ബോസ്, മഹാമഹാൻ. താങ്ക് യു ഫ്രെഡി, നിനക്ക് വിവരമുണ്ട്. വരൂ ബോസ്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. കാണുന്നില്ലല്ലോ, ഇവരിത് എങ്ങോട്ട് പോയി? ഇനി പാർക്കിലേക്കാണോ പോയത്? ആ, ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ആ വഴിക്ക് പോവാം. ഫ്രെഡി, ഞാൻ വലിയ ടെൻഷനില. എന്താണ് മഹാൻ അതിന്റെ കാരണം? അല്ല ബോസ്, എന്താണ് കാരണം? ഹാപ്പി കിഡ്. അയ്യാ, എവിടെ? ഹാപ്പി കിഡാണ് എന്റെ ഈ ടെൻഷന് കാരണമെന്ന്. ഓ, അത്രയുള്ളോ? ഞാൻ കരുതി കല്യാണം കഴിക്കാത്തതോ മറ്റോ ആയിരിക്കും എന്ന്. ഹാപ്പി കിഡ് ആരാണെന്ന് അറിയാമോ തനിക്ക്? പിന്നല്ലാതെ, അതൊക്കെ എനിക്ക് പച്ച വെള്ളം പോലെ അറിയാം. ആരാ? എടോ, എന്റെ പരീക്ഷണശാലയിൽ നീണ്ട 1829 ദിവസത്തെ എന്റെ അധ്വാന ഫലമായി ഞാൻ സൃഷ്ടിച്ച ജീവിയാണ് ഹാപ്പി കിഡ്. സത്യം? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണം. ഞാൻ വിജയിച്ചു. യെസ്, ഞാനിതാ എന്റെ കഴിവ് ഉപയോഗിച്ച് ഒരു യന്ത്ര കുഞ്ഞിനെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യനോട് എല്ലാ അർത്ഥത്തിലും സാമ്യമുള്ള അത്ഭുത ശക്തിയുള്ള ഒരു യന്ത്രം. നിനക്ക് ഞാൻ ഹാപ്പി കിഡ് എന്ന് പേരിടുന്നു. യെസ് ബോസ്. ബനാനയാണ് നിന്റെ ശക്തി സ്രോതസ്. ബനാനയിൽ നിന്നാണ് നിനക്ക് ജീവിക്കാനുള്ള ഊർജം ലഭിക്കുക. യെസ് ബോസ്. നിന്നിലൂടെ എനിക്ക് ഈ ലോകം കീഴടക്കണം. അയ്യോ, ഡഗ്ലസിന്റെ വീട്! ദൈവമേ, വഴിതെറ്റി ഞാൻ ഇവിടെയാണല്ലോ എത്തിപ്പെട്ടത്. ദൈവമേ, വീണ്ടും തുടങ്ങിയോ? പക്ഷേ ഫ്രെഡി, എന്റെ കണക്കുകൂട്ടലുകൾ തകർത്തുകൊണ്ട് അവൻ എന്റെ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്റെ ഒരു പിഴ, എന്റെ ഒരു ചെറിയ പിഴ. ഒരു പിഴ എന്തു പറ്റി ബോസ്? ഹാപ്പി കിഡിനെ നിർമ്മിച്ച സന്തോഷത്തിൽ മതി മറന്ന നേരം ഒരു ബട്ടൺ മാറി അമർത്തിപ്പോയി. അത് കാരണം നെഗറ്റീവ് ചാർജിന് പകരം അവനിൽ പോസിറ്റീവ് ചാർജ് നിറയ്ക്കപ്പെട്ടു. അതോടെ അവൻ ലോകത്തുള്ള എല്ലാ തിന്മകളുടെയും ശത്രുവായി, എന്റെയും. മണ്ടത്തരം ചെയ്തു വെച്ചിട്ട് ഇനി മോങ്ങിട്ട് എന്താ കാര്യം? ശവത്തിൽ കുത്താതടാ ഫ്രെഡി. സോറി ശവമേ. അല്ല ബോസ്, ഇന്നെനിക്ക് ഹാപ്പി കിഡിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ദാ ഈ ചെറിയ ഡിവൈസ് കൊണ്ട് മാത്രമാണ്. ഇതിന്റെ സിഗ്നൽ കിട്ടുന്ന ചെറിയ സർക്കിളിൽ അവന് ശക്തി കിട്ടില്ല. അതുകൊണ്ടാണ് അവൻ എന്നെ നശിപ്പിക്കാൻ വരാത്തത്. അല്ലെങ്കിൽ ഫ്രെഡി, പക്ഷെ ഞാൻ അടങ്ങിയിരിക്കില്ല. ഇന്ന് ഞാൻ ഒരു പുതിയ സംഗതി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓ, എന്റെ ബോസിന്റെ പേര് ശരിക്കും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാ. എന്തിനാ? ഹോ, അത്രയും അധികം കണ്ടുപിടുത്തങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ടല്ലോ. താങ്ക് യു. അതിനല്ല, പിന്നെ കണ്ടുപിടിച്ച എല്ലാ സംഗതിയും ചീറ്റിപ്പോയത്. ഫ്രെഡി, സോറി ബോസ്. ഇന്ന് എന്താണ് കണ്ടുപിടിച്ചത് ബോസ്? ടാറ്റു മന്ത്ര. ആ മന്ത്രം ഞാൻ ആരെ നോക്കി ചൊല്ലിയാലും അവരെന്റെ കയ്യിൽ ടാറ്റുവായി പതിഞ്ഞു പോകും. അത് കൊള്ളാമല്ലോ ബോസ്. അതെങ്ങനെയാ പരിപാടി? ഹിപ് ഹോപ്പ് ടാറ്റു ടാറ്റു ബൂം. ഇനി ആ ഹാപ്പി കിഡിനെയും ഞാൻ എന്റെ കയ്യിൽ പച്ചകുത്തും.
ഫ്രെഡി, ഒരു ചായ എടുക്ക് വേഗം. ഏ, ഞാൻ എന്തൊരു മണ്ടനാണ്! ഫ്രെഡി എന്റെ കയ്യിലെ ടാറ്റു ആയില്ലേ, പുറത്തു കൊണ്ടുവരാം. ഹിപ് ഹോപ്പ് ടാറ്റു ടാറ്റു കം ഔട്ട് ബൂം. ബോസ്, ബോസ്, എവിടെയോ എന്തോ ഒരു കുഴപ്പം പോലെ ബോസ്. ഞാൻ ഇത്തിരി ഉറങ്ങിപ്പോയോ ബോസ്? നിങ്ങളിങ്ങനെ പേടിക്കാതെ, നിങ്ങളുടെ ഹാപ്പിക്ക് ഒന്നും സംഭവിക്കില്ല. ഒന്നും. വാ, എന്റെ പിന്നാലെ വാ. ഹാപ്പി, സൂക്ഷിക്കണേ. യെസ് ലാമി, അതൊക്കെ എനിക്കറിയാം. വാ, നമുക്കൊന്ന് പോയി നോക്കാം. ഫ്രെഡി പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എനിക്ക് ഹാപ്പി കിഡിന്റെ അരികിൽ പോകാൻ കഴിയില്ല, അവൻ എന്റെ അരികിലും വരാൻ കഴിയില്ല. അതുകൊണ്ട് നീ വേണം മന്ത്രം ചൊല്ലി അവനെ ടാറ്റു ആക്കാൻ. ദാ ഈ ടാറ്റു സ്കാനർ കയ്യിൽ വെച്ചോ. സ്കാനറോ? അതെ, ഇത് കയ്യിലുണ്ടെങ്കിലേ മന്ത്രം ഏൽക്കൂ. ഓക്കേ ബോസ്. മന്ത്രം ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഹിപ് ഹോപ്പ് സ്റ്റോപ്പ്. മണ്ട, ഞാനിപ്പോ ടാറ്റു ആയനെ. അയ്യോ, ഞാനത് ഓർത്തില്ല ബോസ്. എങ്കിൽ എന്നെ അനുഗ്രഹിക്കൂ ബോസ്. ഞാൻ തിരിച്ചു വരുമ്പോൾ എന്റെ കയ്യിൽ ഹാപ്പി കിഡിനെ പച്ച കുത്തിയിട്ടുണ്ടാകും. പോയി വരൂ ശിഷ്യ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ ചെല്ലട്ടെ. ഹായ് ഫ്രെഡി അങ്കിൾ, എവിടെ പോകുന്നു? ഹലോ, ഞാൻ ടാറ്റു അല്ല, ടാറ്റു അല്ല, കാറ്റ് കാറ്റ് കൊള്ളാൻ പോകുന്നു. എന്തോ ടാറ്റുവിന്റെ കാര്യം പറഞ്ഞല്ലോ. ഏ, ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾക്ക് മനസ്സറിയും വിദ്യ അറിയാം. ഹാപ്പി കിഡ് പഠിപ്പിച്ചു തന്നതാ. ഫ്രെഡി അങ്കിളിന്റെ മനസ്സിൽ ഒരു ടാറ്റു മന്ത്രമുണ്ടല്ലോ. അമ്പടാ, നിങ്ങള് കൊള്ളാമല്ലോ. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു? അതൊക്കെയുണ്ട്, പക്ഷേ ആ മന്ത്രം തെറ്റായിട്ടാ ഫ്രെഡി അങ്കിൾ പഠിച്ചു വെച്ചത്. ഏയ്, ഞാൻ ശരിയായിട്ട് തന്നെയാ പഠിച്ചത്. ചുമ്മാ ചുറ്റിക്കാതെ പോയേ, അല്ലെങ്കിൽ ഞാൻ മന്ത്രം ചൊല്ലി ടാറ്റു ആക്കി കളയും. വിരട്ടാതെ ഒന്ന് പോടോ ഫ്രെഡി. ഏ, അത്രയ്ക്കായോ നിന്നെ? ഞാൻ ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് ടാറ്റു ആക്കടോ. അത്രയ്ക്കായോ? എന്നാൽ ഇതാ ഹിപ് ഹോപ്പ് ടാറ്റു ടാറ്റു ബൂം. ഏ, ശരിയാണല്ലോ, സംഗതി ഏറ്റില്ല. ഇനി ചിലപ്പോ സ്കാനർ നഷ്ടപ്പെട്ടോ? ഉണ്ടല്ലോ. അയ്യോ, ഒന്നുകൂടെ ശ്രമിച്ചു നോക്കട്ടെ. അത് വേണ്ട, റെഡിയെങ്കിൽ ആദ്യം പോയി മന്ത്രം പഠിച്ചിട്ട് വാ. ചുമ്മാ നാണം കിട നിൽക്കാതെ. നിങ്ങൾക്കൊരു വിലയും വിലയൊക്കെ ഇല്ലേ റെഡിയങ്ങൾ? അത് കളഞ്ഞു കുളിക്കല്ലേ പ്ലീസ്. എന്ത് ചെയ്യുമ്പോഴും പഠിച്ചിട്ട് ചെയ്യണം. ശരിയാ, ഞാൻ ഒന്നുകൂടെ ശരിയായ മന്ത്രം പഠിച്ചിട്ട് വരാം. മണ്ടൻ, അവിടുത്തെ പുകില് കാണണ്ടേ? പിന്നെ ഗുഡ്, നീ ഇത്ര വേഗം ജോലി തീർത്തോ? മങ്ങാത്തൊലി, ബോസ് മന്ത്രം തെറ്റായ എന്നെ പഠിപ്പിച്ചത്. അതെന്നേ, ഞാൻ ആ ജെയ്മിനെ നോക്കി ഹിപ് ഹോപ്പ് ടാറ്റു ടാറ്റു ബോം എന്ന് പറ. ബോസ്, ബോസ്, അയ്യോ ബോസ് എവിടെ? തന്റെ കയ്യില് നോക്ക്, പച്ച കുത്തിയത് കാണാം. അയ്യോ ബോസ്, ബോസ്, ഇനി എങ്ങനെ ബോസിനെ തിരികെ ബോസ് ആക്കും? അതിനുള്ള മന്ത്രം ആ മണ്ടൻ എന്നെ പഠിപ്പിച്ചില്ല. അയ്യോ, ബോസിന്റെ കാര്യം പോക്ക, ഇനി താൻ തന്നെയാ തന്റെ ബോസ്. യെസ് ബോസ്. Thank you.